ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി. എൻ്റെ ബ്യൂട്ടി സ്ലീപ്പിനൊരു കുറവ് ഉണ്ടാകാൻ പാടില്ല. ഇത് ഡെഫിനറ്റ്ലി ഫോർ ദ ലവ്ഡ് വൺസ്. എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് കുറച്ച് മെസ്സേജസ് ഉണ്ടായി. എനിക്ക് പറയാനുള്ളവരുടെ അടുത്ത് എൻ്റെ മെസ്സേജ് എത്തിയെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇട്ടിട്ട്. അത്രേ ഉള്ളൂ, കാര്യമുള്ളത് ഇനി ഷെയർ ചെയ്യാം. ബേസിക്കലി ഇന്നലെ രാവിലെ ഒരു 6-7 മണിയുടെ അടുക്ക് തിങ്കൾ എൻ്റെ സിസ്റ്റർ ഒരു ക്യാബ് ബുക്ക് ചെയ്തു വീട്ടിലേക്ക് വരാനുള്ളതിന്. ഇവിടുന്ന 800 മീറ്റേഴ്സ് ദൂരമുള്ള വീടിൻ്റെ ഡിസ്റ്റൻസിൽ കുറേ പോക്കറ്റ് വഴീസ് ഉണ്ട്. ഓക്കെ, അപ്പം മോനെ നേരെ പോയാൽ മതി, ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വീട് റൂട്ട് എന്ന് പറഞ്ഞപ്പം കുടിച്ച വയറ്റി കടക്കണം, നിന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ എവിടെ പോയിട്ട് വരുന്നതെന്ന് ഞങ്ങൾക്ക് എനിക്കറിയാം. 10 കൊല്ലമായി ഞാനിവിടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് എന്നെ പഠിപ്പിക്കാൻ വരണ്ട, അതായത് ഞങ്ങളുടെ വീടിൻ്റെ റൂട്ട് ഏതാണ് അവനെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഒരു വർത്തമാനം. ഇങ്ങനത്തെ ഫൗൾ ലാംഗ്വേജ് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി സ്ലോ ആയപ്പം തിങ്കൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ഇമ്മീഡിയറ്റ്ലി എന്നെ കോൾ ചെയ്യുകയാണ്. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം, തിങ്കൾ ഈസ് ഓൺ ദ കോൾ. അത് എന്നോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവിടെ മാത്രമല്ല, ആ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ വീണ്ടും വണ്ടി ചേസ് ചെയ്ത് വന്ന് നിന്നിട്ടാണ് ആ സെക്കൻഡ് വീഡിയോ ആക്ച്വലി എടുക്കുന്നത്. ഇതൊരു എഡിറ്റഡ് വീഡിയോ ആണ്, ഒരു കംപ്ലീറ്റ് വീഡിയോ അല്ല. ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ചെയ്യേണ്ട ലീഗൽ പരിപാടികൾ ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഊബറിനെ ഇൻഫോം ചെയ്യുകയും എന്താ ആക്ച്വലി സംഭവിച്ചെന്നും. ഇതൊരു ഊബർ ആപ്പ് വഴിയാണ് നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്യുന്നത്. ഒരു ഊബർ ഡ്രൈവറിന് എന്തെങ്കിലും ഒരു ക്ലയൻറ്റ് പ്രശ്നം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അത് റിപ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അവിടെ ഇമ്മീഡിയറ്റ്ലി ഊബറിനെ റിപ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ക്ലയൻറ്റിന് എന്തെങ്കിലും ഊബർ ഡ്രൈവർമാരി പ്രശ്നം വരുമ്പോൾ നമുക്കും അവിടെ ഊബറിനെയാണ് ഫസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത് അബൌട്ട് അവർ സിറ്റുവേഷൻ. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആൽക്കോഹോൾ കൺസംഷൻ ഇസ് നോട്ട് എ ക്രൈം. ആൽക്കോഹോൾ കൺസംഷൻ ഇസ് നോട്ട് ഇല്ലീഗൽ. ആൽക്കോഹോൾ കൺസംഷൻ ബൈ ഫീമെയിൽ ഇസ് നോട്ട് എ ക്രൈം. കള്ള് ആണുങ്ങൾക്ക് മാത്രം ഉള്ളതാണ്, പെണ്ണുങ്ങൾക്ക് ഉള്ളതല്ല. കുടിക്കുന്നവൾ പെണ്ണ് കുടിച്ചാൽ പേഴ്ചവളും ആണ് കുടിച്ചാൽ കുടിയൻ മാത്രമാകുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു ചോദ്യമാണ് അങ്ങോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഊബർ എന്ന ആപ്പിൻ്റെ പേഴ്സണൽ ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അത് ആ ക്ലയൻറ്റിനെ വീഡിയോ എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ക്രൈം. യെസ് ഇറ്റ് ഈസ് എ ക്രൈം. യു ആക്ച്വലി ബ്രീച്ച് ദ പ്രൈവസി ദിസ് തിങ് ഊബർ വഴിയും ആ ഡ്രൈവറിന് പണി കിട്ടാൻ പോകുന്നുണ്ട്, ആൻഡ് ലീഗൽ വഴിയും ആ ഡ്രൈവറിന് പണി കിട്ടാൻ പോകുന്നുണ്ട്. അത് നമ്മൾ ലീഗൽ വഴിയായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ആ കാര്യം പകുതി അവൻ പറയുന്ന പകുതി കാര്യം കേട്ടിട്ട് തലയും വലയും കേട്ടിട്ട് ഞാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ കുറേ ടോക്സിക് മസ്കുലിൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഗ്രൂപ്പ്സിനോടാണ് എനിക്ക് പറയാനില്ലേ, തൊലിക്ക് കട്ടി കൂടിപ്പോയിട്ടാണോ അതോ തീരെ ഇതിനകത്തൊന്നും ഇല്ലാത്തതും കൊണ്ടാണോ ഇതൊക്കെ സംസാരിക്കുന്നത്? കാരണം ഈ സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും ചാണകമല്ല കഴിക്കുന്നത്, ചോറ് തിന്നുന്നവരും ഉണ്ട്, അവർ ചിന്തിക്കാറുമുണ്ട്. എഡിറ്റഡ് വീഡിയോ, പകുതി വീഡിയോ എന്തുകൊണ്ട് അങ്ങനെ നടന്നു? ഒരു 250 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമെന്നോ? കള്ള് കുടിച്ചോ ഒരാളാണോ ആ ഡ്രൈവറിൻ്റെ ഓരോ വർത്തമാനം? നിങ്ങൾ പൈസ താടി പൈസ താടി പൈസ താടി എന്ന് ഏതെങ്കിലും ഊബർ ഡ്രൈവർ പറയുന്നതിന് വരെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അവർക്ക് പറയാൻ അധികാരമുണ്ടോ? പൈസ തരണം എന്ന് പറയാൻ അധികാരമുണ്ട്, പൈസ താടി എന്നല്ല. ഊബർ വഴി നമുക്ക് പേ ചെയ്യും. നമ്മളൊരു ഊബർ ഡ്രൈവറിന് പേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഇതിനത് കട്ടാകും, അല്ലെങ്കിൽ അവർക്ക് ആ പേയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടും. അതത്രേ ഉള്ളൂ. ഇത് ഷോ ചെയ്യാനും തിങ്കൾ ബാലാന്ന് അറിഞ്ഞിട്ടും അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ 6:30 മണിക്ക് അവൻ എന്തടിച്ചിട്ടാണ് ഇത്രയും കിടന്നിട്ട് പിടയ്ക്കുന്നതെന്ന് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉള്ളവർക്ക് കാണുമ്പോൾ അത് മനസ്സിലാകും, ഇത് എന്തിൻ്റെ കടിയാണെന്നുള്ളത്. തിങ്കൾ ബാലും ഡിംപിൾ ബാലും നിന്നെ പോലുള്ള കുറേ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. തിങ്കൾ ബാലിൻ്റെ ഡിംപിൾ ബാലിൻ്റെ വയസ്സ് 21-22 അല്ല, 36-37 ആണ്. വി ആർ നോട്ട് ഗേൾസ് എനി മോർ, വി ആർ ഫക്കിംഗ് ഗ്രോൺ അപ്പ് വുമൻ ആൻഡ് അഡൽട്ട്. മനസ്സിലായോ? ക്രൈം എന്താന്ന്, ഇല്ലീഗൽ എന്താന്ന്, തെറ്റെന്താന്ന്, ശരിയെന്താന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. പിന്നെ കേരള പോലീസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇഫ് യു ആർ ഡ്രങ്ക് ടേക്ക് എ ക്യാബ്, ഡു നോട്ട് ഡ്രൈവ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ ലോ. അല്ലാതെ കള്ളു കുടിച്ച് അവൾ വണ്ടിക്കകത്ത് ഛർദ്ദിച്ചോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ, എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതാന്ന് പറയുന്നതിന് നീയൊക്കെ എവിടുന്ന വരുന്നതെന്ന് പറയുന്ന അവൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് അവന് പൈസ കൊടുക്കണമെന്ന് പറയുന്നവരോട്,
ഞങ്ങളെ കിട്ടൂല, കൊടുക്കും, കറക്റ്റ് ലീഗൽ വഴി കൊടുക്കും, അത് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യും. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ പേടിക്കുകയോ വിറച്ചോ ജീവിക്കുകയോ അല്ല. 21 വയസ്സിൽ മുതൽ ഞങ്ങൾ പണിയെടുത്ത് പഠിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവൂലായിരിക്കും. അന്ന് ഞങ്ങൾ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ഇപ്പം. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ബാക്കിയുള്ളവർക്ക് ആക്ച്വലി എന്താ ക്ലാരിറ്റി നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കുടിച്ച് പെണ്ണുങ്ങളെ കുടിച്ച് പഴച്ചവെള്ളെന്ന് കാണുന്ന കൂട്ടരോട് എനിക്ക് കുറച്ച് പറയാൻ, ലൈക്ക് ഷെയർ ചെയ്യാനുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫാക്ട്സ് ഉണ്ട്. 61% ഹോംസ് ഇൻ കേരള വിറ്റ്നസ് ഡൊമസ്റ്റിക് വയലൻസ് ഡ്യൂ ടു ആൽക്കോഹോളിസം. 80% ഡിവോഴ്സ് ഇൻ കേരള ഇസ് ഡ്യൂ ടു ആൽക്കോഹോൾ ആൻഡ് അബ്യൂസ്. ആൽക്കോഹോളിസം ക്രൈം ഓൺ ദ റൈസ് ഇൻ കേരള. 40% റോഡ് ആക്സിഡൻറ്റ് ഇസ് ഡിറക്ട്ലി റിലേറ്റഡ് ടു ആൽക്കോഹോൾ. ഇതൊന്നും പെണ്ണുങ്ങൾ ഓടിച്ച് ആക്സിഡൻറ്റ്സ് ആയ കേസുകളൊന്നുമല്ല. ആൻഡ് കള്ള് കിട്ടാത്തതിന് സൂസൈഡ് ചെയ്ത് വരെ ആണുങ്ങൾ. 4 വയസ്സുള്ള ഒരു കൊച്ചു അച്ഛൻ്റെ കൂടി കള്ളു കുടിച്ച് അച്ഛൻ വീട്ടിൽ കയറി വന്നപ്പോൾ പറമ്പിൽ പോയി ഇരുന്നപ്പോൾ പാമ്പ് കൊത്തി മരിച്ച കൊച്ചിൻ്റെ ന്യൂസ്. കള്ളു കുടിച്ച് ബോധമില്ലാതെ സ്വന്തം മോളെ കയറി പിടിച്ചത്, സ്വന്തം അമ്മേനെ കയറി പിടിച്ചത്, ഇതെല്ലാം കേരളത്തിൽ നടന്നിട്ടും ഇവർക്ക് ആർക്കും ഇവരെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ ടോക്സിക് മറ്റേ ഞാനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇവരെ ചെയ്യുന്ന എന്താണെന്ന് ഇപ്പം ചോദിച്ചാൽ, ഫെമിനിസം എന്ന് പറയുന്ന പേജസ് പ്രൊഫൈൽസൊക്കെ ഫെമിനിസ്റ്റിന് വേണ്ടി സംസാരിക്കുന്നു. ഓക്കെ, മറ്റവർ ജനറലായിട്ടുള്ളവർ ജനറലായിട്ടുള്ളത് ചെയ്യുന്നു, എൽ ജി ബി ടിക്കു അവരുടേത് ചെയ്യുന്നു. ഈ ടോക്സിക് മസ്ക്യുലിറ്റിയും ടോക്സിക് ഇതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്രിയാർക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവർ മെൻസിന് സപ്പോർട്ടായിട്ടുള്ള ഒരു പേജസ് ആയിരിക്കും. അവിടെ ഇവർക്ക് സ്ത്രീകളുടെ വളയും എൽ ജി ബി ടി ക്യൂവിൻ്റെ സാരിയുടെ തുമ്പ് വേണം ഇവർക്ക് എന്തെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ പോകുന്നതിന്. ഇവർ തിന്നുന്ന പോലെ പിണ്ണാക്കാണ് ബാക്കിയുള്ളവർ. പിണ്ണാക്കെന്ന് പറയാൻ പാടില്ല, എൻ്റെ പശുവിന് ഇതിനെക്കാട്ടും കോമൺ സെൻസ് ഉണ്ട്. എൻ്റെ പശുവിൻ്റെ ചാണകം, ഓ അതെൻ്റെ പറമ്പിന് നല്ല വിത്ത, അതുമല്ല. അല്ല, ഒരു ഉപയോഗം ഇല്ലാത്ത ഈ വർത്തമാനം ഇവർ കുറച്ച് ബഹളം വെച്ച് സംസാരിക്കുമ്പോൾ അപ്പം തന്നെ യൂട്യൂബിലിട്ട് എന്താ സെൽ ബിഗ് ബോസ് താരത്തിൻ്റെ ഇത് തോന്നിവാസം. എന്ത് തോന്നിവാസം? ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും. തിങ്കൾ ഇടുന്ന ഈ കഴിഞ്ഞ 4 കൊല്ലത്തിൽ 100 പൂച്ചേൻ്റെ കാട്ടും മേളിൽ ഒരു 10 പട്ടീൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടോ മിനിമം? അത് നിങ്ങൾ കാണുന്ന ഒരു ചെറിയ ഭാഗം മാത്രം. അതിന് വേണ്ടിയിട്ട് അത് ആ വീട്ടിൽ നിന്ന് എത്ര തെറി, എൻ്റെ വായിന്ന് തന്നെ ദിവസം എത്ര തെറി കേൾക്കുന്നുണ്ടെന്നറിയില്ല. ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ചിലവാക്കുന്നത്, വഴി കടക്കുന്ന പൂച്ചകൾക്ക് വേണ്ടി ഞങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ 250 രൂപ നമ്മൾ കൊടുക്കൂല എന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷനും സീക്കും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രൈവസി ബ്രീച്ച് ചെയ്ത് വീഡിയോ ഉണ്ടാക്കി, ഓവർ സ്മാർട്ട് ചെയ്ത് അതിനകത്ത് അന്നാത്തും ആ വീഡിയോയുടെ അടുത്തും പറഞ്ഞു നടക്കുന്ന ഓരോ വാക്കുകൾ. പ്രൈവറ്റ് വണ്ടിയല്ല അവൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്ത പോലെയാണ് അവൻ സംസാരിക്കുന്നത്. ഇത് കേട്ട് കൈകൊട്ടാൻ എനിക്ക് ഈ പ്രൊഫൈൽ പറഞ്ഞ ആൾക്കാരെക്കാട്ടും അവരുടെ മുഖം നമുക്ക് കാണാൻ പറ്റും, അവരെ നമുക്ക് ബ്ലോക്കും ചെയ്യാൻ പറ്റും, പക്ഷെ അവരെ ഫോളോ ചെയ്യുന്നവരുടെ ആരുടെയും മുഖം നമുക്ക് കാണാൻ പറ്റുന്നില്ല. So this is not just 5 or 10 or 50 people of toxic psychopaths. It is the thousands who are following them also. Definitely they are sociopaths and psychopaths. Oru common sense illade crime endanum law endanum adinte vyathyasam ariyade verde samoothil vannitte aval angane cheydu ival ingane cheydu alle kottayam bhagathum pala bhagathum etra veedukalla ammamamare kallu kudikkunnundu avarokke appo endayi. രാത്രി ഇന്ന് പണിക്ക് വന്നിട്ട് രാത്രി പണിക്ക് പോയിട്ട് രാവിലെ വരുന്ന എത്ര സ്ത്രീകളുണ്ട്? അപ്പോൾ അവരൊക്കെ എവിടെ പോയിട്ട് വരുന്നെന്നാണ് നീ പറയുന്നത്? നമ്മൾ മറ്റൊരാളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളെ കാണുന്നത് നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന പോലെ നമ്മൾ ബാക്കിയുള്ളവരുടെ മേത്താണ് നമ്മൾ ആ കാഴ്ചപ്പാട് വെക്കുന്നത്. നിൻ്റെ വീട്ടിലെ സ്ത്രീകളും നിൻ്റെ ചുറ്റുപാടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർ ഈ പണിക്കാണ് പോകുന്നതെന്നുള്ള ഈ ഒരു അസംഷൻ, അത് നിൻ്റെ സ്വന്തം പ്രശ്നമാണ്. സോ ഇഫ് യു ആർ ട്രൈങ് ടു സ്കെയർ അസ്, ഇഫ് യു ആർ ട്രൈങ് ടു ഷെയിം അസ്, എന്താ പറയുക? എൻ്റെ ജംബോ വമ്പയ്ക്ക് പോലും മറ്റേ അത്രേ വിലയുള്ളൂ, മനസ്സിലായോ? അത്ര വില അവർക്ക് പോലും ഇല്ല നിന്നെ പോലെയുള്ളവർക്ക് വില, മനസ്സിലായോ? എൻ്റെ ജംബോ വമ്പയ്ക്ക് ഉള്ള എൻ്റെ കുൽഫിക്കുള്ള ആ കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ല. അപ്പം നിങ്ങളുടെ ഇത് കേട്ടിട്ട് പേടിച്ചു വിറച്ചു ഇതായി കണ്ടു കണ്ട ഉറങ്ങിയിട്ട് 10 മണിക്കൂർ ഉറങ്ങിയത് ഞാൻ. എനിക്ക് സമാധാനമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്.
നോൺസെൻസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. പറയാൻ കാണുന്ന ആൾക്കാരിലേക്ക് ഇഗ്നോർ ചെയ്യുക. എങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? യൂട്യൂബിൽ പോയി നോക്കുക എത്ര ക്യാപ്ഷൻസ് ഇട്ട് എത്ര യൂട്യൂബർമാർ സ്വന്തം അമ്മേനെയും അച്ഛൻ്റെയും ശവം വിറ്റ് നിൽക്കുന്ന കുറേമാരുണ്ട്. അങ്ങനത്തെ കുറേമാർ ഇപ്പം തന്നെ തമ്മനെയിൽസ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് ഈ ഡ്രൈവർ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് ക്യാപ്ഷനിൽ ആരെങ്കിലും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ശരി, പൈസ തന്നില്ല, നീ ഊബർ ആപ്പല്ലേ, നീ എന്താ കംപ്ലയിൻറ്റ് ചെയ്യാതെ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഏതെങ്കിലും അമ്മയും പെങ്ങോളോളന്മാർ ചോദിച്ചോ? ഇല്ല, ചോദിക്കൂല, ചോദിക്കൂല. എത്ര സ്ത്രീകളാണ് കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി ഹസ്ബൻഡിനെ തല്ലിയത്, മക്കളെ തല്ലിയത്, കയറി പിടിച്ചത്, റേപ്പ് ചെയ്തത്, സെക്ഷൽ അബ്യൂസ് ചെയ്തത്, ഗ്യാങ് റേപ്പ് ചെയ്തത്, ഇതെല്ലാം കള്ളു കുടിച്ചിട്ട് ആണുങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ പേശവള് പെണ്ണുങ്ങൾ അത് പറഞ്ഞ് കൈകൊട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കവച്ച് നടക്കുന്ന ഞാനാണെന്ന് പറഞ്ഞ് കവച്ച് നടക്കുന്ന കുറേ മാർക്ക് കൈകൊട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞ് നടക്കുമ്പോൾ ഡയലോഗ് അത് കേട്ട് ഞാനാണെന്ന് സ്വയമേ എന്തെങ്കിലും ഡൗട്ടുള്ളവരാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതും. അവർക്കും പെണ്ണുങ്ങളുടെ ഈ വളയും കാര്യങ്ങളും വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം എന്തെങ്കിലും പേജിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ന്യൂ ട്രെൻഡ് ആയിക്കാണ് സോഷ്യൽ മീഡിയയിൽ. ആ ട്രെൻഡിൽ നിങ്ങൾ ജീവിക്കുക. പക്ഷെ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ സ്വന്തം കുഴിയാണ് നിങ്ങൾ തോണ്ടുന്നതെന്ന്. ഈ തലയ്ക്കകത്ത് ഏത് നേരം നിങ്ങൾ നമ്മൾ പിണ്ണാക്കാത്ത ഇന്നെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മുടെ ശരീര പ്രകൃതി. നിങ്ങൾ ഏത് നേരം ഇത്രയും മോശം ചിന്തയും മോശം ഈ ഒരു ചിന്തയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നത്? നോർമൽ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്നോ? അവിടെ കെടുക്കും, അവിടെ കെടുക്കും. നിങ്ങൾക്കറിയില്ല വാട്ട് ആക്ച്വലി യുവർ ഓൺ തോട്ട്സ് ക്യാൻ ഡു ടു യു. നമ്മുടെ സ്വന്തം ചിന്ത നമ്മളെ ഏത് മെൻ്റൽ ഹെൽത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് പോലും മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവും? കാരണം നിങ്ങളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തൊടലയിൽ ഇട്ടിട്ടുണ്ടാവും നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ. ഈ ഓവർ നെഗറ്റീവ് തിങ്കിങ് ചെയ്യുന്ന ആ ടോക്സിക് മൈൻഡ്സിൻ്റെ ബ്രെയിനിൻ്റെ പോയി സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബ്രെയിനിൻ്റെ അവസ്ഥ എന്താന്ന്. വെറുതെ പറയുന്നതല്ല, മനുഷ്യനല്ല നിങ്ങൾ ജീവിച്ച് പൊക്കോട്ടെ. ബിക്കോസ് മൈ ഫാദർ യൂസ് ടു സേ, നമ്മൾ മനുഷ്യരോടല്ല അവർ ചെയ്യുന്ന ആ തെറ്റിനോടാണ് നമ്മൾ വെറുക്കേണ്ടത്, അല്ല മനുഷ്യരെ നമ്മൾ വെറുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഇങ്ങനത്തെയൊക്കെ മനുഷ്യരോട് എങ്ങനെയെന്ന് വെറുപ്പ് വരാതിരിക്കും? എങ്ങനെ വെറുപ്പ് വരാതിരിക്കും? ചളിക്കിടക്കുന്ന പന്നിനോട് പോലും എനിക്ക് സ്നേഹം തോന്നാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സമൂഹത്തിലുള്ള ഇങ്ങനെ ചീഞ്ഞ് കടന്ന് ബാക്കിയുള്ളവരെ എന്തോ സ്ത്രീകളെയും ബാക്കിയുള്ളവരെ എന്തോ മറ്റേ യുനോ ഇത്ര വൃത്തികേടും ആയിട്ടാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കള്ളു കുടിച്ചിട്ട് എന്താണ് ആക്ച്വലി ഒബ്നോഷ്യസ് അല്ലെ റോങ് ആയിട്ട് അവിടെ ചെയ്തതെന്ന് പറയൂ. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം, ഇറ്റ് ഇസ് നോട്ട് ഇല്ലീഗൽ ഡു. അത് പറയുമ്പോഴത്തേക്കും കൈ കൊട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. കോട്ടയത്തിരിക്കുന്ന അമ്മാമ്മമാർ ഈ വൈകുന്നേരം ഒരു വിസ്കി അടിച്ചാലേ അവർക്കും ഉറക്കം വരുള്ളൂ. അതുകൊണ്ട് വലിയ കൾച്ചറിന്റെ കാര്യം കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരരുത്. യൂട്യൂബിലുള്ള ഇങ്ങനത്തെ കുറെ തമ്മനെയിൽസ് ഇട്ട് നീയൊക്കെ നിന്റെ സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പോഴും അതിൻ്റെ വീഡിയോ എടുത്തിടുന്ന കൂട്ടത്തിലാണ് എനിക്ക് പണ്ടേ മനസ്സിലായത് കൊണ്ടാണ് നിനക്കൊക്കെ ഒന്നിനും ആർക്കും ഞാൻ വന്നിട്ട് ഫ്രീ ആയിട്ട് വരത്തെ ഞാൻ എൻ്റെ ഒരു കണ്ടന്റ് അന്ന് തന്നെ ആക്കാണ്ടിരുന്നത്. നീയൊക്കെ തിന്നെ, നീ ഇതിനൊക്കെ ജേർണലിസം എന്നോ ഇതിന് മീഡിയ എന്ന് പറയുന്നത് സ്വന്തം ഉളുപ്പ് എങ്ങനെ നീയൊക്കെ കടന്ന് രാത്രി ഉറങ്ങുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനെയാണ് നീ വർക്ക് എന്ന് പറയുന്നത്. ചെയ്ത് തിന്ന് ജീവിക്ക്, വിറ്റ് ജീവിക്ക് നീയൊക്കെ. ഞാൻ കത്രുള്ളൂ. എന്താ ഈ വീഡിയോയിൽ തെറിയില്ലാതെ പറയണമെന്നായിരുന്നു എൻ്റെ ഇത്. അതുകൊണ്ട് ഞാൻ മറ്റേ എൻ്റെ ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ